അംബർല സ്കേർട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ എൻ്റെ ലൈനിങ്ങിൻ്റെ മെറ്റീരിയലാണ്. എപ്പോഴും നമുക്ക് അംബർല സ്കേർട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ താഴെ ജോയിൻ്റ് ഇടേണ്ടി വരാറുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ രണ്ട് പീസ് മെറ്റീരിയൽ എടുത്തിട്ട് സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ഒന്നിച്ച് ജോയിൻ്റ് ആക്കിയിട്ടാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ അഡീഷണലി ജോയിൻ്റ് ഇടേണ്ടി വരില്ല. പിന്നെ താഴെ വരുന്ന പോർഷനൊക്കെ നമുക്ക് വേറെ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാറാണ് ചെയ്യുക. പിന്നെ സ്കേർട്ടിനുള്ള മെറ്റീരിയൽ ഞാൻ ഡബിൾ വിഡ്ത്ത് ഉള്ളതാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അതിനും ജോയിൻ്റ് ഒന്നും വന്നില്ല. ഞാൻ ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ട്. ബോർഡറിൻ്റെ ലൈനിങ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 4 ഇഞ്ച് എക്സ്ട്രാ സ്കേർട്ടിൻ്റെ താഴ്ന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വേസ്റ്റ് വിഡ്ത്ത് വരുന്നത് 32 ഇഞ്ചസ് ആണ്. അതിൻ്റെ 1/4 8 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ലെങ്ത് 34 ഇഞ്ചസ് ആണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ലൈനിങ് ഞാൻ അതേ അളവിൽ കട്ട് ചെയ്യുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മേളിലത്തെ ലെയറിനോടൊപ്പം അഡീഷണൽ ഒരു 3 ഇഞ്ച് ബോർഡർ വരുന്നുണ്ട്. അപ്പോഴത്തേക്കും ലൈനിങ് അത് പാകത്തിന് വന്നോളും. ബോർഡറാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ഇതിൻ്റെ അടിയിലേക്കാണ് ഒരു 4 ഇഞ്ച് എക്സ്ട്രാ പീസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചത്. ഇപ്പം ഇതില്ലാണ്ട് വെക്കുവാണെങ്കിൽ അത് നമ്മൾ നടക്കുമ്പോഴൊക്കെ ആ ഒരു ലേസ് നമ്മുടെ കാലിൽ തട്ടാനും ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു തിക്നെസ് വരുമ്പോഴാണ് ബോർഡർ നന്നായിട്ട് ഇങ്ങനെ ഫോൾ ആയിട്ട് കിടക്കുള്ളൂ. ഇവിടെ ഇപ്പോൾ ഞാൻ ബോർഡർ ഫിറ്റ് ചെയ്തു. എന്നിട്ട് അതിനോടൊപ്പം ഈ ഒരു ഫാബ്രിക് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫാബ്രിക് ഉള്ളിലേക്ക് ഞാൻ മടക്കി അടിക്കുന്നുണ്ട്. ഇങ്ങനെ മടക്കി അടിക്കുന്ന സമയത്ത് കുറച്ചൊരു പോർഷൻ പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചെറിയൊരു പൈപ്പിംഗ് പോലെ പുറത്തേക്ക് കാണും. അത് നല്ലൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ഈ ഭാഗം ഫുള്ളായിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫാബ്രിക്കിൻ്റെ മറു സൈഡ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന ആ ബോർഡറിനെ കവർ ചെയ്തിട്ട് ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ സ്കേർട്ടിനോടൊപ്പം ഹാങ്ങിങ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് 2 ടാസൽ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ സെയിം ബോർഡർ തന്നെ എടുത്തിട്ട് അതിൻ്റെ സൈഡിലുള്ള പൈപ്പിംഗ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് ഒരേ വിധത്തിലുള്ള 2 പീസ് മുറിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ഹാഫ് പോർഷനിൽ നിന്ന് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലേക്ക് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ 2 പീസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മുടെ ടാസലിനുള്ള വള്ളി വെക്കുന്നുണ്ട്. എന്നിട്ട് ആ മറു സൈഡ് കൂടി ഞാനൊരു ട്രയാങ്കിൾ ഷേപ്പിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടാസൽ ചെയ്യുമ്പോൾ ഒന്നുകിലും നമുക്ക് ടോപ്പിൻ്റെ മാച്ചിങ് അല്ലെങ്കിൽ ഇതുപോലെ ബോർഡർ നമ്മളെ സ്കേർട്ടിൻ്റെ ഒരു കോൺട്രാസ്റ്റ് കളർ വരണം എന്നുള്ള ഒരു കോമ്പിനേഷനിൽ നമുക്ക് ഏതാണോ ബാലൻസ് അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഈ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്ന ബോർഡർ ഇങ്ങനെ ഒന്ന് റിവേഴ്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ ഈ ബോർഡറിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഫാബ്രിക് വേസ്റ്റ് തന്നെയാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് എക്സ്ട്രാ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു സെൻറ്ററിലൊരു നീളമുള്ള ഹാങ്ങിങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സൈഡിലത്തേക്ക് ഇതുപോലെ ഒരു ഹാങ്ങിങ് തന്നെ പൊട്ടിച്ചിട്ട് സെയിം കളർ മാച്ച് ചെയ്യുന്ന വിധത്തിൽ കുറച്ച് മുത്തുകളൊക്കെ കോർത്ത് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് അധികം മാച്ചിങ് കോംപ്രമൈസ് ആക്കാത്ത വിധത്തിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ബോർഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷം ഞാൻ സ്കേർട്ടിൻ്റെ ലൈനിങ്ങോട് ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്യണം. പിന്നെ ഇപ്പോൾ ടാസലും റെഡിയാണ്. നമുക്കപ്പം വേസ് ബാൻഡ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഈ ഒരു ടാസലൂടെ ആഡ് ചെയ്ത് പോവാം. വേസ് ബാൻഡിന് വേണ്ടിയിട്ട് ഇതേ ഫാബ്രിക്കിൻ്റെ തന്നെ 5 ഇഞ്ച് വീതിയിലുള്ള മെറ്റീരിയൽ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ബാൻഡ് കൂടി നമുക്കിതിലേക്കൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. നമ്മുടെ സ്കേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്.